ഓ ഗൈസ്, നമ്മൾ കുറെ നാൾക്ക് ശേഷമാണ് നമ്മുടെ ലോസ് ആൻഡ് സിറ്റിയിൽ നമ്മുടെ ഏടെ പോലെ. സോ ഹേ ഗൈസ്, അതിന്റെ ഇടയ്ക്ക് ഷോ ഉണ്ടല്ലേ സിമിയാണ് സിമിയോ നമ്മള് വിചാരിച്ചേക്കാളും വേറെ ലെവൽ. അതായത് നമ്മളിവിടെ നിന്ന് പോകുമ്പോ അറിയാലോ ഇവിടെ കുറെ പാട്ട വണ്ടികളൊക്കെ ആയിരുന്നു. അല്ല സിമിയോ പാട്ട നല്ല വണ്ടികളായിരുന്നു, പക്ഷെ ഇപ്പൊ വേറെ ലെവൽ വണ്ടികളായിട്ടുണ്ട് സിമിയോ. കൊള്ളാം, എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? എങ്ങനെ പോണു സിമിയോ? എന്ത് പറയാ, ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പോണോടെ. എന്ത് പറയാനോട്, നീ ഒന്ന് ഇവിടുന്ന് വണ്ടി വാങ്ങാത്ത ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ സിമിയാണ്. ആക്ച്വലി ഞാൻ വന്നതെന്ന് അതിനാണ് അധികം പൈസ എന്റെ കയ്യിലുണ്ട്. സോ ഈ വണ്ടി ഏതാടേ ഒന്ന് കയറി ഞാൻ ഓടിച്ചോടെ ചോദിച്ചത്? ഇതിന്റെ പൈസ 10 കോടി. 10 കോടി? കയറി കയറി കയറി. 10 കോടിയുടെ വണ്ടി ഉണ്ടോന്നാടെ ഞാൻ. ഓ ഇഷ്ടപ്പെട്ട് വാങ്ങണന്നാണ് എനിക്ക് തോന്നണേ. നമ്മളെന്തായാലും കൊറേ നാളായിട്ട് വന്നല്ലേ, നമുക്ക് ഇത് വാങ്ങേണ്ടി വരും. സിമിയാണ് അത് വേറെ ലെവലായിട്ട്. സംഭവം ഡ്രിഫ്റ്റിങ്ങിനായിട്ട് ഇറക്കിയാണ് വണ്ടിയാണോ ഇത്? എന്താണ് സംഭവം? എന്റെ അക്കൗണ്ട് ബാലൻസ് നോക്കിയോ ഇവിടെ, കാരണം 10 കോടി ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണല്ലോ. എന്റെ കയ്യില് ഇപ്പൊ പൈസ ഇല്ല സിനിമ, വീട്ടിൽ പോയിട്ട് എടുക്കേണ്ടി വരും. കാരണം എന്റെ അക്കൗണ്ടിലെ പൈസ മിസ്സിംഗ് ആണ്. ശരി, അതാണ് മനുഷ്യന്റെ സമയങ്ങള്. സീനാണ്, എന്ത് പറ്റീന്ന് എനിക്ക് അറിയില്ലടേ ബ്രോ. നമ്മൾ പുറത്ത് പോയി വന്നിട്ട് സീന്റെ ഇടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. സീരിയസ്ലി ഫ്രാങ്ക്ലി ഇവിടെ വന്നപ്പോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ടാക്സി അല്ലോ ചേച്ചി, ഒരു കാര്യം ചെയ്യണം, നമുക്ക് വീട്ടിലേക്ക് വേഗം പോണം. നമ്മുടെ കയ്യിൽ വണ്ടിയില്ല, ഞാൻ ടാക്സി വിളിച്ചിട്ടാണ് ഇവിടെ വന്നത്. ടാക്സിയുടെ പൈസ പോലും നമ്മുടെ കയ്യിൽ ഇല്ല കൊടുക്കാൻ. മച്ചാനെ വീട്ടിലേക്ക് വിട്ടോ, മച്ചാനെ വീട്ടിലേക്ക് പോ വേഗം പോ. ഓ ഗൈസ്, നമ്മളീ ടൗണൊക്കെ കണ്ട് കൊറേ നാളായി ലിറ്ററലി. എനിക്ക് അറിയില്ല എന്ത് പറയാ, നമ്മളീ ടൗൺ ഒന്നും കൂടി കണ്ടാസ്വദിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേ. ഇവിടെ വന്നപ്പോ നമ്മുടെ അക്കൗണ്ടിലെ പൈസ മൊത്തം പോയിടെ. ഓക്കെ, നമ്മുടെ വീട്ടിൽ ഇവിടെ എത്തിയുണ്ട്. പക്ഷേ ഓക്കെ, നമ്മുടെ വണ്ടി ഒക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ഗ്യാരേജ് 2 വണ്ടി മിസ്സിംഗ് ആണ്. സീരിയസ്ലി, നമ്മുടെ 2 ലംബോർഗിനി ആയിരുന്നു ഞാൻ അന്ന് പോകുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ 2 വണ്ടി മിസ്സിംഗ് ആണ്. ബാക്കി നമ്മുടെ ഈ 2 വണ്ടി ഇവിടെ കിടക്കേണ്ടത് നമ്മുടെ ലാമറിന്റെ വീട്ടിലായിരുന്നു. അവൻ നമ്മള് വരുന്നതിനനുസരിച്ച് ഇവിടെ കൊണ്ടിടാന്ന് പറഞ്ഞിട്ടുണ്ടായി. സോ വീടിന്റെ കീയും കാര്യങ്ങളൊന്നും അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. സോ എനിക്കൊരു കാര്യമുണ്ട്, നമ്മുടെ വീടിന്റെ ഉള്ളിൽ കയറി നോക്കണം. എനിക്ക് നല്ല പേടിയുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. സീരിയസ് ഒന്നീ നമ്മളെ ആരെ ഹാക്ക് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ കൊണ്ടുപോയതാ വേസ്. അല്ലാതെ എനിക്ക് അറിയില്ല എന്ത് സംഭവിച്ചാന്ന്. സോ വെയിറ്റ് വെയിറ്റ്, എന്തോ ഒരു പൊട്ടമണം നമുക്ക് വരുന്നുണ്ട്, നല്ല രീതി പൊട്ടമണ. അത് എന്ത് സംഭവം എന്ന് എനിക്കറിയില്ല. സോ ഈ വീടിന്റെ ഉള്ളിൽ ആരും ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഗാർബേജിന്റെ ഒരു സ്മെല്, നമ്മുടെ സ്യുവറിന്റെ ഉള്ളിലുള്ള സ്മെല് പോലത്തെ ഒരു സ്മെല്ലാണ് ഗൈസ് ഇതിന്റെ ഉള്ളിൽ. പിന്നെ ഫുള്ളി
ഇതിന്റെയും കാര്യങ്ങളൊക്കെ. വീട് മൊത്തം തകിടമറിച്ചിട്ടേ. എനിക്കൊരു കാര്യം ഉറപ്പായി, നമ്മുടെ ലാപ്ടോപ്പ് നമ്മൾ ഇവിടെയാണ് വെക്കാറ്. സോ ആ ലാപ്ടോപ്പ് കൊണ്ടുപോയിട്ട് നമ്മുടെ ടി വി കൊണ്ടുപോയിട്ടുണ്ട്. സോ ഗൈസ് ഫ്രാങ്ക്ലിൻ ഗോട്ട് ഹാക്ക്ഡ്. ഷുവർ ഫ്രാങ്ക്ലിൻ ഹാക്ക് ആയിട്ടുണ്ട്. അതായിരിക്കാം നമ്മുടെ അക്കൗണ്ടിലെ പൈസ മൊത്തം പോയതെന്ന് എനിക്ക് തോന്നണേ. ഈ വീടിന്റെ ഉള്ളിൽ മൊത്തം അട്ടിച്ച് പിറക്കി ഫേസും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ. അവരുദ്ദേശിച്ചാണ് ഈ വീട് മൊത്തം ഒരു വൃത്തികേടാക്കി ഇടാനാന്ന് തോന്നേ. പക്ഷെ അവരുദ്ദേശം നമ്മുടെ പൈസ എടുക്കലായിരുന്നു. സോ നമ്മുടെ സേഫിലുള്ള പൈസ ഓനോ. നമ്മുടെ അടിയിലെ ഫ്ലോറിലായിരുന്നു നമ്മുടെ പൈസ മൊത്തം ഇരിക്കണ്ടായിരുന്നു. അതിൽ പൈസ ഉണ്ടായാൽ മതിയായിരുന്നു. പ്ലീസ് ഓനോ ബ്രോ, ഫ്രാങ്കിലെ വീട് മൊത്തം തകിടം മറിച്ചിട്ടടേ. ഇനി ഇതൊക്കെ വൃത്തിയാക്കാൻ പോയി നോക്കുവല്ലേ. പൈസ എന്തായാലും പോ, നമ്മുടെ പൈസയും പോയിടേ. ആ ഉള്ള പൈസ നമുക്ക് എടുക്കാൻ കളക്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ അതിൽ $30. സോ $30, $20 ഇവിടെ നിന്ന് തന്നെ കിട്ടി കഴിച്ചു. ഓക്കെ, ഞാൻ ഒരു കാര്യം മറന്നു. ഓക്കെ, ചോപ്പിനെ ലാമറിനെ ഏൽപ്പിച്ചായിരുന്നു. ചോപ്പിനെ അവിടെ കൊണ്ടാക്കിയാവോ? ഇത് എപ്പോഴാ സംഭവിച്ചത്? ചോപ്പ് ഹലോ, ഇത് ചോപ്പ് ചോപ്പ് ഹലോ. ഓ മൈ ഗോഡ് ഗൈസ്, കൊറേ നാൾക്ക് ശേഷമാണ് ചോപ്പിനെ കണ്ടത്. ചോപ്പിന് വേറെ സന്തോഷം. സോ ഗൈസ് നമ്മൾ പോലീസിനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ പോലീസ് ഉടനെ ചോപ്പ് എന്താണ് ഉദ്ദേശിക്കണ? ചോപ്പ് ഹലോ, എങ്ങോട്ട് പോണേ? ഇവനെ ഫോളോ ചെയ്താലോ? ഇവന്റെ കയ്യിൽ എന്തോ ക്ലൂ ഉണ്ടെന്ന് എനിക്ക് തോന്നണേ. അറിയില്ല ഇത് എപ്പോഴാ സംഭവിച്ചതെന്ന് അറിയില്ല. മേ ബി ചോപ്പ് എടേ ഇവനെ ഫോളോ ചെയ്തോക്കെ. ഇവിടെ ചോപ്പിന്റെ കൂണ്ടുള്ളൊരു ഫോൺ. ബ്രോ ചോപ്പ് ഇത്ര ബ്രില്യന്റാ. എടേ എടുക്ക 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 ഫോൺ എടുക്ക. എടേ ഇതേത് ഫോൺ? ഓക്കെ, ഇതൊരു പർപ്പിൾ ഫോൺ ആണ്. സോ പർപ്പിൾ ഫോൺ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലേ ഗൈസ്? അതായത് നമുക്കറിയണം ആരുടെയും കയ്യില് പർപ്പിൾ ഫോൺ ഇല്ല. സോ ഗൈസ് ഇതിൽ ഇന്റർനെറ്റിന്റെ ഉള്ളിൽ എന്താണ് ലാസ്റ്റ് സെർച്ച് ചെയ്താണെന്ന് അങ്ങനെ എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് നോക്കട്ടെ ഞാൻ. ഓക്കെ, ഇതിലൊരു മാപ്പാണ് കാണിച്ചത്. ഈ മാപ്പ് ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. അതായത് ഈ സ്ഥലല്ലേ അത്? ഈ ടവറുള്ള സ്ഥലല്ലേ അത്? ഗൈസ് നമുക്ക് എനിക്കറിയില്ല ഇവിടെ നിന്ന് നമുക്ക് ഈ സ്ഥലം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് ഏതാ സ്ഥലം എനിക്ക് മനസ്സിലായി ഗൈസ്. നമ്മുടെ വൈൻവുഡ് എന്ന് എഴുതിയാണ് അവിടെ ഒരു ടവർ ഉണ്ട്, ഒരു ഫോൺ ടവർ ഒക്കെ. ആ ടവർ ആണിത് ആക്ച്വലി. സോ പോലീസ് വന്നിട്ടുണ്ട് പുറത്ത്. പക്ഷേ നമുക്ക് പോലീസിനോട് ഈ കാര്യം പറയണമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം എനിക്ക് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കണം ഗൈസ്. അവര് ലാസ്റ്റ് മാർക്ക് ചെയ്തിരിക്കുന്ന മാപ്പാണിത്. സോ ചോപ്പിന് ഇന്നാണ് കൊണ്ടാക്കിയേ, ചോപ്പിന് ഫോണും ഇന്നാണ് കിട്ടിയാണേ. അതായത് ഇന്ന് തന്നെ സംഭവം നടന്നതാണിത്. എനിക്ക് ഓർമ്മയുണ്ട്, കാരണം നമ്മൾ പ്ലെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയേക്കണേ. ഓക്കെ, നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഓക്കെ, അവിടെ പോലീസുകാരുള്ളതുകൊണ്ട് എന്തായാലും ഇവരോട് നമുക്ക് ആ മാപ്പിന്റെ ലൊക്കേഷനിലേക്ക് ഒന്ന് പോണം ഗൈസ്. അപ്പൊ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ആ മാപ്പിന്റെ ലൊക്കേഷനിൽ പോയാൽ നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. 100% നമുക്ക് ഇത് പറ്റും എന്നാണ് എനിക്ക് തോന്നണേ. ഓ ഓ ഓ ഓ ഗൈസ്, ഇവിടെ പോലീസ് ഉണ്ട്. സോ എനിക്ക് അറിയില്ല നമുക്ക് എന്റെ ഉള്ളിൽ പോവാൻ പറ്റുമെന്ന്. അവരെ മാപ്പിൽ മാർക്ക് ചെയ്തിരുന്ന സ്ഥലമാണ് ഇതായിരുന്നു. സോ എനിക്കറിയില്ല, നോക്കി നോക്കാം, ചോദിച്ചു നോക്കാൻ പോലീസ്. സോ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടല്ല സോ. സാർ ഇവിടെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പൊ അവനെ കാണാനായിരുന്നു. അപ്പൊ അവനെ കാണാൻ ഇവിടെ വരാനാ പറഞ്ഞവൻ. ഇവിടെ എന്തോ ഒരു സൗണ്ട് കേക്കാണ്ട് ഇവിടെ ഒരാളുണ്ട് ആക്ച്വലി. അവര് മാപ്പിൽ മാർക്ക് ചെയ്തനുസരിച്ച് ഇവിടെ തന്നെയാണ് അവര് നിക്കാൻ. ഇവിടെ എന്തോ പ്ലാൻ ചെയ്തിട്ടാണ്, എനിക്കറിയില്ല. ഇനി ആ പോലീസുകാരനും ഇവന്റെ കൂട്ടാണോന്ന് ആക്ച്വലി ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര പേടിയുണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ ആകെയുള്ള ഒരു പിസ്റ്റൽ മാത്രമേ കുഴപ്പമില്ല. ബ്രോ ഇവന്റെ കയ്യിലിരിക്കണ ഗിറ്റാർ എന്റെ വീട്ടിൽ നിന്ന് എടുത്താണ് ഗൈസ്. ഉറപ്പാണ്, എനിക്ക് 100% ഉറപ്പാണ് അത് നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്ത ഗിറ്റാറാ. ഏ കൈപോക്ക കൈപോക്ക കൈപോക്ക. നീ വർത്താനം നിർത്ത്. ഈ ഗിറ്റാറടക്കം എന്റെ വീട്ടിൽ നീ അടിച്ചു മാറ്റിയതല്ലേ? നിങ്ങളുടെ ഒരാളുടെ ഫോൺ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സോ ഇനി നിനക്ക് ഇത് രക്ഷപ്പെടാൻ വരുമെന്ന് വിചാരിക്കണ്ട. എന്റെ അക്കൗണ്ടിലെ ബാക്കി പൈസ കൊറേ $1,000,000. എനിക്ക് പോലും എന്റെ കണക്ക് പോലും അറിയില്ല. അത്രയും $1,000,000 തിരിച്ച അക്കൗണ്ടിലേക്ക് കിട്ടേക്ക്. നിന്റെ ബോസ് ആരോടാ ചാ പറഞ്ഞ? ആരും നിന്റെ ബോസ് ഒന്നും എനിക്കറിയില്ല. സോ ഡു ഇറ്റ് ഫാസ്റ്റ് ബ്രോ. എനിക്കത് പറ
നീ എന്നെ ക്ഷമ പരീക്ഷിക്കല്ല, ഞാൻ കുറച്ചു നാൾ പുറത്തായിരുന്നു. സോ എനിക്ക് ഇങ്ങനത്തെ പരിപാടിയിൽ ഇടപെടണമെന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളെല്ലാരും ചേർന്നുള്ള പരിപാടിയാണല്ലേ, എന്നെ വെടി വെക്കണ. ഇവനെ നമ്മളവിടെ ചുമ്മാ വിട്ടപ്പോഴേ ഇവ വലിയ ഷോ ടാ എന്റെ ഫ്രണ്ട് ഇതേ തീർന്നു. ഇനി നീ അടുത്ത പറ സോസ് എന്തായാലും അവൻ തീർന്നത്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, നിന്റെ നിന്റെ ഫോണിൽ ഒരു കോള് വരുന്നുണ്ട്. ാണ് ഹായ് ടെൽ, നിന്റെ ബോസാരാണ്, ടെൽ മീ ഫ്രാങ്ക്ലിൻ ഇവിടെ എത്തി. നിന്റെ അതെ, നീ നിന്റെ കൂട്ടുകാരനെ മറന്നു. ഓക്കെ, വാനും കൊണ്ട് അവൻ അവനായിരിക്കില്ല, ഞാനായിരിക്കും വരുന്നത്. സോ ലൊക്കേഷൻ പറഞ്ഞാ മതി നിന്റെ. ഓക്കെ, വെച്ചിട്ട് പോടാച്ചാനെ. അപ്പൊ പോവല്ലേ, ബൈ. നാടകം. സോ ഗൈസ്, നമുക്ക് എന്തായാലും ഒരു കാര്യമുണ്ട്. സിമിയോണ്ട കടയിൽ നമ്മുടെ ലംബോർഗിനി വിറ്റുണ്ട് എന്നാണ് പറയണേ ഗൈസ്. സോ ആ പൈസയും എടുത്തേണ്ടവര്. അപ്പൊ ഇതിന്റെ പുറകിൽ വേറെ ആരൊക്കെ ഉണ്ട്? സോ എനിക്ക് തോന്നുന്നു സിമിയോണ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ആരാന്ന് മനസ്സിലാക്കുന്ന ഒരു വഴിയാണ്. ഓക്കെ, സോ നേരെ നമുക്ക് സിമിയോണ്ട കടയിൽ പോവാം. സിമിയോണ്ട കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി തന്നെയാണോ അത് എന്നുള്ളത് ഒന്ന് ഉറപ്പിക്കുക. അപ്പൊ നമ്മുടെ വണ്ടി തന്നെയായിരിക്കും അവര് പറയണ കേട്ടില്ലേ. സോ നമ്മൾ സിമിയോണ്ട കടയിൽ എത്തിയോടെ നമ്മുടെ ലംബോർഗിനി. ഞാൻ എന്ത് കണ്ടെ, ഈ വണ്ടി ഇപ്പൊ മേടിച്ചു വെച്ചത്, അങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം. നമ്പർ പ്ലേറ്റ് താൻ കണ്ട, താൻ കണ്ട നമ്പർ പ്ലേറ്റ് ഫ്രാങ്ക്ലിൻ എഴുതിയത്, ഫ്രാങ്ക്ലിൻ എഴുതിയത് കണ്ട. എടാ ഞാൻ അതല്ല പറഞ്ഞ, ഞാൻ ഇവിടുന്ന് പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോ ഊടായിപ്പാന്നാണോ താൻ വിചാരിച്ചേ? എന്റെ വണ്ടി, ഈ രണ്ട് വണ്ടി, ഈ ലംബോർഗിനിയും ഈ ലംബോർഗിനിയും എന്റെ ഒരു തട്ടി കൊണ്ടുപോയിതാ. സോ താ ഒരു കാര്യം മാത്രം പറഞ്ഞാ മതി, ഇതാരാണെന്ന് എനിക്ക് ഇവിടെ കൊണ്ട് വിറ്റേ. എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെങ്കിൽ താ പറ, കാരണം അവരെ കണ്ടുപിടിച്ചാൽ മാത്രം എനിക്ക് എന്റെ പൈസ ഇതെല്ലാം കണ്ടു ചെയ്യാവില്ല. എന്താ ചെയ്യണ്ട ഞാൻ പറ, അല്ലെ ഇതാ ഈ കാറ് എനിക്കിതാ. പക്ഷേ ഇത് ഇവിടെ കൊണ്ടു തന്നോളൊന്ന് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. എനിക്ക് നഷ്ടമല്ല ഫ്രണ്ട്, എന്റെ പൈസ അവര് കൊണ്ടുപോയില്ല ഈ വണ്ടി ഇവിടെ തന്നിട്ട്. അപ്പൊ അതെന്താണ് ചെയ്യേണ്ടതാണ്? പക്ഷെ ഒരു കാര്യം ഫ്രണ്ട്, എന്റെ എന്റെ ഒരു കുടിലം വണ്ടി നമ്മുടെ ലോസ് ഏഞ്ചൽസ് പോലീസ് ഇൻബൗണ്ട് ചെയ്ത് കൊണ്ടിട്ടുണ്ട്. നിനക്ക് ആ കാർ ഇവിടെ എടുത്തുകൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഞാനിത് ആരാണ് ചെയ്തതെന്ന് പറയാം. പിന്നെയാണ് ഈ നേരത്തെ എന്താ ചാലഞ്ച് ചെയ്യാറല്ലേ. ഓക്കെ വാട്ടവർ. സോ ഗൈസ്, സിമിയോൺ പിന്നെയും സിമിയോൺ ഒരു കാര്യം ചെയ്തത്, ഈ ബൈക്ക് കയ്യിൽ ഞാൻ എടുത്തോണ്ടോ? താങ്ക് യു. സോ ഗൈസ്, സിമിയോൺ പറഞ്ഞനുസരിച്ചാണെങ്കിൽ നമുക്ക് നമുക്ക് ലോസ് ഏഞ്ചൽസ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്രയും പെട്ടെന്ന് ചെല്ലണം. നമുക്ക് പറ്റുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ സിമിയോൺ പറഞ്ഞാ അവിടെ ഇൻബൗണ്ട് ചെയ്ത കാറും കൂടെ എടുത്തോണ്ട് തന്നാ. സേ ഇൻബൗണ്ട് എന്ന് കുറെ പേര് വണ്ടി ഒക്കെ കൊണ്ട് പോണ്ടോടാ? ഓ ഗൈസ്, ഇവിടെ പോലീസുകാരുണ്ട്. പൈസ കൊടുക്കാണ്ടെടുക്കാണെങ്കിൽ ഗൈസ് എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് എന്തായാലും ഈ ഷട്ടർ തുറക്കണം, എന്നാ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് ആദ്യം പോലീസുകാരനെ നൈസായിട്ട് പറഞ്ഞിരിക്കാം. സാർ, സാറിന് അവിടെ വിളിക്കണ്ടായിരുന്നു അത്? നമുക്ക് നൈസായിട്ട് ഇവിടെ പോയിട്ട് ആ പട്ടം നീക്കിയത് എടുക്കാം. ഓ സാറ് പോയിടെ. ഓക്കെ ഓക്കെ ഓക്കെ, ഇതിന്റെ ഇവിടെ ഇതായിരിക്കുന്നു നോക്കട്ടെ. ഷട്ടർ തുറന്നു, ഷട്ടർ തുറന്നു. ഓ ഗൈസ്, ഓക്കെ, രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു. വണ്ടി കിട്ടി വണ്ടി കിട്ടി വണ്ടി കിട്ടി. എനിക്ക് തോന്നുന്നു ഞാൻ രക്ഷപ്പെട്ടു, ഒരു ആള് പോയിട്ടുണ്ടേ. പക്ഷെ നമുക്ക് നിക്കണ്ട, നമുക്ക് നേരെ പോവാം. ഗൈസ് വണ്ടി കിട്ടി. സോ എന്തായാലും ആരെടുത്തേന്നുള്ളത്, ആരാണ് അവിടെ വണ്ടി കൊണ്ടുകൊടുത്തെന്നുള്ളത് നമ്മുടെ സിമിയോൺ പറയായിരിക്കും നമ്മളോട്. ഓക്കെ, നമ്മുടെ ബൈക്ക് എന്തായാലും നമുക്ക് തിരിച്ചു കിട്ടണം. സിമിയോണല്ലോ, സിമിയോണ അടേ. ആളിനി ഈ വഴിയാ ഓടി വരണെ. വണ്ടി കിട്ടി വണ്ടി കിട്ടി വണ്ടി കിട്ടി. ഓ മാൻ, ഈ വണ്ടി പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഇതെടുത്തത് ജിമ്മിയാണ്. യെസ്, ജിമ്മിയാണ്. ജിമ്മിയുടെ ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഈ വണ്ടി വിറ്റത്. ജിമ്മിയാണ് ചെയ്തെന്നാണ് പറയണേ. താങ്ക് യു സിമ്മിയോൺ. എടേ ജിമ്മി ഇങ്ങനെ ചെയ്യണ ഒരാളാണോ? റെഡിയാക്കാം, ജിമ്മിനെ പിടിക്കാം. ഓക്കെ, മൈക്കിളിനെ വിളിച്ച് കാര്യം പറയട്ടെ. എന്താണ് പ്രശ്നം? കേറി 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 മൈക്കിളെ കേറി. ടൈമില്ല ടൈമില്ല, കേറി കേറി. എന്നാലും എന്താ പ്രശ്നം? അതെ, ജിമ്മി ഇവിടെ ഇല്ലല്ലോ. ഇല്ല, ജിമ്മി രണ്ടു ദിവസമായിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ എന്താ ട്രിപ്പ് പോയിക്കാണ്.
ട്രിപ്പ് അല്ലേ? ഓക്കേ 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 ഓക്കേ. അപ്പൊ ട്രിപ്പിന്റെ പൈസ എന്റെ വീട്ടിൽ നിന്ന് ആയിരിക്കും എടുത്തിട്ടുണ്ടാവും. പിന്നെ അല്ലാണ്ട് ഞാൻ എന്ത് പറയണം? എന്റെ ജിമ്മി ഉണ്ടല്ലോ, എന്റെ രണ്ട് കാറാണ് ജിമ്മിയുടെ കടയിൽ കൊണ്ടുപോയി വിറ്റേ. എന്റെ ജിമ്മിയും ടീമും നമുക്ക് എന്തായാലും പിടിക്കണം. അവൻ അവിടെ പോയിക്കണെന്ന് എനിക്കറിയാം. മറ്റേ അവിടെയാണ് അവനുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, അവന്റെ കൂട്ടുകാരെ അവിടെ ഇനിയായിരിക്കാം. സോ നമുക്ക് ഞാൻ പോവാം. സോയ്സ്, ഇന്നത്തോടുകൂടി ജിമ്മിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് റെഡിയാക്കണം. ഓക്കെ സോയ്സ്, മൈക്കിള് പറഞ്ഞ പ്രകാരം ഇവിടെ എവിടെയാണ് ജിമ്മി ഉണ്ട് എന്ന് പറയണേ. ഇവിടെ വേറെ ആൾക്കാരുണ്ട്. മൈക്കിള്, നീ ഷുവറാണോ? ഓ അതെ അതെ, ഇവിടെ തന്നെയാണ്. വാ വാ വാ. ഓ സോയ്സ് ഇവിടെ. എന്റെ മോനെ ഇവിടെ ഉറങ്ങുവാണോ? ജിമ്മി സാറാ? ഓ ഓ ഓ, ആ കിടക്കണത് പോടാ. അവന്റെ ജിമ്മി സാറ് പോടാ. എണീക്കട വാഴേ ജിമ്മി. എനിക്ക് നിന്റെ ആൾക്കാരെയല്ല, നിന്റെ മേലിൽ ഞാൻ കൈ വെക്കും. എണീക്കട വാഴേ. അവന്റെ പൈസ മൊത്തം കൊണ്ടു പോടാ. അവന്റെ ജിമ്മി സാറും. സോറി ഒന്നും വേണ്ട, നിന്റെ അച്ഛൻ്റെ ബാക്കിലുണ്ട്. വീട്ടിൽ ചെന്ന് മേടിച്ചോക്കെ. എന്നെ കൊണ്ടുപോയ പൈസയും കാറൊക്കെ തിരിച്ചു മേടിച്ചു തന്നോളൂ. ഓക്കെ, ഇല്ലേ നീ ഇവിടെ ജീവനോട് പോയില്ല. മൈക്കിളിന്റെ മോനായാലും ആരായാലും അവന്റെ നീ ജിമ്മിനെ, നീ ജിമ്മിയുടെ മറ്റേ ജിമ്മി പോസാന്ന് പറഞ്ഞ നടക്കണ വാഴയില്ലേ, അവിടെ കിടക്ക്. അപ്പൊ പൈസയില് കിടന്നുറങ്ങാൻ വേണ്ടിട്ട് മൈക്കിൾ എന്താ ചെയ്യണ്ടവരെ? തൂക്കെടുത്ത് കൊണ്ടുപോകും. അവൻ ബോധം കിട്ടുന്ന തോന്നാൻ അടി കിട്ടിയപ്പോ. സോ നമ്മുടെ പൈസയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ജിമ്മി ആയിരുന്നു എന്റെ പുറകെ എന്നാ പറയണേ. ഓ മൈ ഗോഡ്, ഫൈനലി നമ്മുടെ പൈസ കിട്ടി. എന്തായാലും നമ്മുടെ വണ്ടി തിരിച്ചു മേടിക്കണം. മൈക്കിൾ അതെ, ഇവനോട് പറഞ്ഞിട്ട് പൈസയൊക്കെ മറ്റേ സിമ്മിനോട് തിരിച്ചു കൊടുക്കാൻ പറയാം. ഓക്കെ, ജിമ്മിയുടെ ഭാഗത്തൊന്നും ഞാൻ സോറി പറഞ്ഞു. സോറി സോറി. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ആ കാര്യം റെഡി ആയിട്ടുണ്ട്. മൈക്കിൾ എങ്ങനെയില്ല അവനെ കൊണ്ടിട്ടെ. നമ്മുടെ വണ്ടി നമുക്ക് എന്തായാലും എവിടെ നിന്ന് എടുക്കണം. മൈക്കിൾ ആ കാര്യം നോക്കിയോളും. എടേ ഇവന്റെ ഒരു കാര്യമോ മൈക്കോ, ഞാൻ രണ്ടു നമ്മളൊന്ന് പുറത്തു പോയ ടൈമില് ജിമ്മി നമ്മളെ ഫുൾ കാലിയാക്കാൻ നോക്കുകയായിരുന്നു. പരിപാടിയാണ് ജിമ്മിയുടെ. ഓ ജിമ്മിയൊക്കെ വളർന്ന് വലിയ ലെവലേ. എനിക്ക് തോന്നുന്നു രണ്ടു വർഷം കൂടി കഴിഞ്ഞാൽ ജിമ്മി പ്രാങ്കിളെ പോലെ ആയിരിക്കും. കുറച്ച് കഴിഞ്ഞാ ഓക്കെ ഓക്കെ. എന്നാലും നീ അവിടെ ചെയ്തതായിട്ട് എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചാലേ നീ പറയാൻ പറ്റുള്ളൂ എന്നല്ലേ. കൊള്ളാം സിമ്മിയാണ്, കൊള്ളാം. സോ നമ്മുടെ വണ്ടിയും പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് വൃത്തിയാക്കണം. നമുക്ക് നമ്മുടെ ജിമ്മിയുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അല്ലേ, അവരെ കൊണ്ട് വൃത്തിയായിരിക്കാം. ഓ മാൻ, സോ ഗൈസ്, ഫ്രാങ്ക്ലിൻ ബാക്ക് ടു ലോസ് ഏഞ്ചൽസ്. ലോസ് ഏഞ്ചൽസിന് ഇങ്ങനെ വണ്ടി അടിച്ചാൽ കൊറേ നാളായി സത്യം പറഞ്ഞ നമ്മള്. വീഡിയോ ഇവിടെ വെച്ചാൽ തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. കൊറേ ദിവസത്തിന് ശേഷമാണ് നമ്മുടെ ജി ഡി വൈന്റെ വീഡിയോ ആയിട്ട് വരുന്നത് ഇങ്ങനത്തെ. സോ നിങ്ങൾക്ക് ഇഷ്ടം തോന്നിച്ചെങ്കിൽ മറക്കണ്ട. ഓക്കെ, പിന്നെ ഈ ഗ്രാഫിക്സ് മോഡ് എങ്ങനെയുണ്ട്? പുതിയ പി സി ആയിട്ട് പുതിയ ഫുൾ അൾട്രാ റിയലിസ്റ്റിക് ഗ്രാഫിക്സ് മോഡ് ഇട്ടിട്ടാണ് നമ്മൾ കളിക്കുന്നത്. എങ്ങനെയുണ്ട് വിഷയമില്ലേ? സോ അടുത്ത ദിവസം വരാം. ബൈ, ടേക്ക് കെയർ.